ഹായ്, ഞാൻ കുഞ്ഞുവാണ്. എൻ്റെ അച്ഛയുടെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ പറയാൻ പോണത് എൻ്റെ യാത്രകളില് എൻ്റെ വിശേഷങ്ങളാണ്. ഞാൻ ഇങ്ങനെ എവിടെയൊക്കെ പോയിട്ടുണ്ട്, അവിടുത്തെ ഒരു രസകരമായ കാര്യങ്ങളും. അപ്പൊ ഞാൻ ഇവിടെ ആദ്യം പറയാൻ പോണത് മരുത്വ മല, എൻ്റെ ഫേവറേറ്റ് മല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് മരുത്വ മല. മരുത്വ മലയിൽ ഞാൻ കുറേ തവണ പോയിട്ടുണ്ട്. അവിടുത്തെ ഫേവറേറ്റ് വേറെ ഒന്നുമല്ല, എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പണ്ട് ഞാൻ അച്ഛനോട് പറയും എന്ന് വെച്ചാൽ മലയുടെ ഏറ്റവും അറ്റം വരെ പോകണമെന്ന്. പക്ഷെ അവിടെയാണ് എൻ്റെ ആഗ്രഹം നടന്നത്. പിന്നെ ഗുഹയിലൊക്കെ ഈ ചില വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇടുങ്ങിയുള്ള സ്ഥലങ്ങൾ. അതേപോലത്തെ ഒരു സ്ഥലമാണ് മരുത്വ മല. അപ്പം അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് വല്ലപ്പോഴും ഒരിക്കൽ നമ്മളിങ്ങനെ കുരങ്ങന്മാരെ കാണും. പിന്നെ അവിടെ എന്ന് വെച്ചാൽ കയറുമ്പോൾ പല പാറകളും മഴ സമയം കുറച്ച് വെള്ളമൊക്കെ, പിന്നെ ആ ഗുഹയുടെ അകത്തേക്ക് ഇറങ്ങിപ്പോണ സമയമുള്ള ഇടുങ്ങിയ ഭാഗവും, അതെല്ലാം എനിക്ക് മരുത്വ മലയിൽ ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ നമ്പിമല, നമ്പിമലയിൽ എനിക്കുണ്ടായ ഒരു ഫണ്ണാണ്, അതാണ് ഞാൻ ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ നമ്പിമലയിൽ കുരങ്ങന്മാർ എന്തിനെ കണ്ടാലും തട്ടിപ്പറിക്കും. അപ്പം നമ്പിമലയിൽ നമ്മളും ബ്രെഡും കുറച്ച് ജാമുമായിട്ട് ഇങ്ങനെ പോയി എന്നിട്ട് കുറച്ച് സമയം വിശന്നപ്പം കഴിക്കുന്നു. ആ സമയത്ത് താഴെ നിന്ന് കുറേ വില്ലൻ കുരങ്ങന്മാർ മണം അടിച്ച് എവിടെയൊക്കെ കൂടെ കൂട്ടത്തോടെ വന്ന് നമുക്ക് മനസ്സിലായി പണിയാണ്. അപ്പം തന്നെ അടച്ച് നമ്മൾ ആ ഏരിയ വിട്ടുപോയി. നമ്മൾ മേളിൽ നിന്ന് കുറച്ച് മാറി നിന്ന് നോക്കിയപ്പോൾ കുരങ്ങന്മാർ നമ്മളിരുന്ന കല്ലിൻ്റെ അവിടെ ഇരുന്ന് ചുറ്റി ചുറ്റി ഒന്നും കിട്ടാത്തതുകൊണ്ട് അവിടെ തന്നെ നിന്ന് അവിടെ തന്നെ കുറേ സമയം നിന്ന് എന്നിട്ട് നമ്മൾ മേളിലേക്ക് പോയി. പിന്നെ അവിടെ ഒരു വലിയ വെള്ളച്ചാട്ടം പോലെ എന്തോ ഉണ്ട്. നമ്മളൊരിക്കൽ മഴയുള്ള സമയം പോയി ഓമ്പോ വെള്ളം 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 എന്തൊരു സൂപ്പറാണ്. അവിടെ കുരങ്ങന്മാർ നമ്മളെയും ഒന്നും പേടിയില്ല. പിന്നെ അവിടെ അമ്പലത്തിൽ ആൾക്കാർ സാധനമൊക്കെ കൊണ്ടുകൊടുത്തിട്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ് കുരങ്ങന്മാരുടെ പണി. കുരങ്ങന്മാർ തേങ്ങയാണോ ഡേറ്റ്സ് ആണോ എന്താണെന്ന് നോക്കില്ല, എടുത്തുകൊണ്ട് പോവും. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും നിൽക്കുവാണ്. ഞാൻ കണ്ട കാഴ്ച, ഞാൻ എൻ്റെ അച്ഛനെ നിൽക്കുമ്പോൾ കുരങ്ങൻ ഓടി വന്നെടുത്തുകൊണ്ട് മേളിൽ കയറി എന്നിട്ട് കൈ കൂപ്പി അങ്ങിരുന്നു. പിന്നെ ഒന്ന് അതങ്ങ് പോയി. പിന്നെ ഞാൻ പോയിട്ടുള്ള തേനീക്കാട്, ചുവന്ന മണ്ണുള്ള ഒരു ഡെസേർട്ട് എന്ന് പറയാം. അവിടെ നിന്ന് ഞാൻ മണ്ണൊക്കെ എടുത്ത്, അവിടെ ആടുകളുമുണ്ട് കുറേ പട്ടികളും ഉണ്ടെന്ന് വെച്ചാൽ നമുക്കുണ്ടായിരുന്നു, അത് മറന്നു പേര്. പക്ഷെ അവിടെ സൂപ്പറാണ്, അവിടെ ഫുള്ള് ചുവന്ന ചുവന്ന ഡെസേർട്ട്. അവിടെ നിന്ന് മണലും ഞാൻ എടുത്ത്, എനിക്ക് കണ്ടപ്പോൾ തോന്നി ഞാൻ അല്ലേ അത് മുമ്പ് അച്ഛൻ എടുത്ത് പറഞ്ഞു, അച്ഛൻ എനിക്ക് പ്ലാസ്റ്റിക് കവർ വേണം, എന്തായാലും കൊണ്ടുവരണം മണ്ണ് എന്ന് പറഞ്ഞ് ഞാൻ അത് പറഞ്ഞു. പിന്നെ എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള നമ്മുടെ പൂവാർ ബീച്ച്, അവിടെ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അവിടെ ഞണ്ടുകൾ കുറേ ഉണ്ട്. നമ്മൾ എവിടെ പോയാലും കാലിൽ ഞണ്ട് വന്ന് എവിടെ സൈഡിൽ തന്നെ കാണും. പിന്നെ കോവളം ബീച്ച്, അതാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ബീച്ചുകളിൽ എന്ന് വെച്ചാൽ അവിടെ ഞണ്ടുകളുണ്ട്. ഹെർമിറ്റ് ക്രാബ്, സ്പൈഡർ ക്രാബ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹെർമിറ്റ് ക്രാബ് അവരുടെ ബോഡി ചിലവർ കണ്ടിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ ഷെല്ലിൻ്റെ അകത്ത് ഞണ്ട് ക്രാബ് ഇരിക്കും. പിന്നെ സ്പൈഡർ ക്രാബ് അവരുടെ കാല് നല്ല വലുതായിരിക്കും, ചെളിയിലൊക്കെ പോകാൻ ഇരിക്കും. അതിന് രണ്ടും ഇങ്ങനെയും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരിക്കൽ ലോക്ക്ഡൗൺ ആയ ശേഷം പോയി, കുറേ നാളായി എങ്കിലും അവിടെ ഒന്നും ആളില്ല. പക്ഷെ ആ ബീച്ചിൻ്റെ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചിലടത്ത് താഴ്ച കുറവാണ്, എങ്കിലും ഞാൻ ദൂരോട്ടൊന്നും ഇറങ്ങില്ല. എനിക്ക് വെള്ളത്തിൻ്റെ പണ്ടേ പേടിയാണ്, ഒരു തിര വന്നാൽ ഞാൻ ആദ്യം ഓടും. പിന്നെ നമ്പിമലയാണ് ഞാൻ വീണ്ടും പറയുന്നത്. നമ്പിമലയിൽ അവിടെ കുരങ്ങന്മാരിൽ വേറെ ഒരു ടൈപ്പ് കുരങ്ങനുണ്ട്, സിംഹ എന്തോ വാലം കുരങ്ങൻ, അതുമുണ്ട്. അതും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, മറ്റേ കുരങ്ങന്മാരെക്കാളും വില്ലന്മാരാണ് അവർ. വല്ലപ്പോഴും ഒരിക്കലും കാണും, പക്ഷെ കാണുന്ന ദിവസം അത് ഉറപ്പ് എന്തെങ്കിലും പണി തന്നിരിക്കും. പിന്നെ നമ്മൾ ഗോവയിൽ പോയി. ഗോവയിൽ എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒറ്റൊരു കാര്യമായിരുന്നു. ഇഷ്ടം തന്നെയാണ് സ്ഥലം, ബീച്ചൊക്കെ ഒരു പ്രത്യേക സ്ഥലമാണ്. അവിടെ ഈ ഹോട്ടലിലെയും വേസ്റ്റ് എല്ലാം പോയി ബീച്ചിലാണ് അടിയുന്നത്, അതെനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അവിടെയും ഞാൻ പറഞ്ഞ ഞണ്ടുകളെല്ലാം അവിടെയാണ്, നോക്കിയാൽ ഫുള്ള് കിട്ടും. പിന്നെ ഗോവയിൽ അങ്ങനെയൊന്നും ഇല്ല ഭയങ്കരമായിട്ട്, പക്ഷേ നമ്മുടെ കോവളത്തിൻ്റെ അത്രയും ഗോവ എന്നെ പറയല്ല, അവിടെ ഭയങ്കര
വേസ്റ്റാണ് വന്ന് കൂടുന്നത്, ഇങ്ങനെ അഴുക്ക് ഇങ്ങനെ കറുത്ത വെള്ളം. അതുകൊണ്ട് അതിനെ എനിക്കിഷ്ടമല്ല ഗോവയിന് അത്രയ്ക്കും. പിന്നെ നമ്മുടെ മരുത്വ മലേനെ ഞാൻ പറയുമ്പോൾ അതൊരു നല്ല സ്ഥലമാണ്. ചിലയിടത്തൊക്കെ നമുക്ക് ഇത് കാണാൻ പറ്റും, വെള്ളമൊക്കെ കെട്ടിക്കിടക്കും. നമ്പിമലയിലും ഇങ്ങനെ കാണാൻ പറ്റും, ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നതും. പിന്നെ വേഗമൺ, അവിടെ നമ്മൾ ഒരിടത്ത് താമസിക്കാൻ പോയി. അപ്പം ഇങ്ങനെ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ജീപ്പിലാണ് നമ്മൾ ആ റിസോർട്ടിൻ്റെ മുകളിൽ പോണത്, ഒരു മലയുടെ മുകളിലാണ്. ആദ്യം നമ്മൾ താഴെ നിന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളങ്ങ് മുകളിലെത്തി. വേഗമണ്ണിൽ നമ്മൾ ഒരു മഴ കഴിഞ്ഞ്, നമ്മൾ വന്ന സമയത്തിൽ ഒരു മഴ പെയ്ത്, അതിന് ശേഷമാണ് ഒരു സൂപ്പർ സംഭവം ഉണ്ടായത്. രാവിലെ ആയപ്പോൾ അതിൻ്റെ ചുറ്റും മഞ്ഞ് മഞ്ഞ് മഞ്ഞ്. പിന്നെ എനിക്ക് വേറൊരു ഓർമ്മയുണ്ട്, സൂര്യകാന്തി പാടം. അതെനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ട്. ഫുള്ള് സൂര്യകാന്തി, എന്തൊരു പോലെ ഇത്. ഞാൻ ഈ സിനിമയിലൊക്കെ വല്ലപ്പോഴും ചിലയിടത്ത് കണ്ടിട്ടുണ്ട്, പക്ഷെ അതിനേക്കാൾ വലുതാണ് ഏതിൽ കാണുന്നത്, നമ്മൾ റിയലിൽ കാണുന്നത് എന്ന് വെച്ചാൽ അതൊരു വേറെ ഫീലാണ്. അതിൻ്റെ ആ വെയിറ്റൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ എവിടെ പോയപ്പോൾ ഒരു പോത്ത് എൻ്റെ ഓട്ടിച്ചെന്ന്, വേറെ ഒന്നുമല്ല, എൻ്റെ കുറച്ച് സമയം കൊണ്ട് ആ പോത്ത് ഇങ്ങനെ ചുറ്റുന്നത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അച്ഛനുണ്ടായിരുന്നു അന്ന്, ഞാൻ റെഡ് ഷർട്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ആ പോത്ത് ഓട്ടി ഓട്ടിപ്പ്, ഞാനും ഓടി, അച്ഛൻ പിന്നെ എന്നെ മാറ്റി നിർത്തി. പിന്നെ അയാൾ ആ പോത്തിൻ്റെ ഓണർ വന്ന് അതിനെ മാറ്റി. അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു നല്ല ഓർമ്മയായിരുന്നു ബെസ്റ്റ് ടൈംസിലെ. അപ്പം ഇതൊക്കെ ഞാൻ പങ്കുവെച്ചത് എൻ്റെ ഫണ്ണും അതെല്ലാം ആയിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.